അവരുടെ മനസ്സൊക്കെ വേദനിക്കും സ്വാഭാവികമായിട്ട്. ആ സമയത്ത് വൈകാരികമായി പറയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അമ്മയുടെ വിശ്വാസം അതാണ്. അതൊരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ 12-ാം തീയതിയാണ് ഇനി കോടതിയിൽ കേസ് വരുന്നത്. 10-ാം തീയതി പ്രഖ്യാപിച്ചാൽ പോരെ? എന്തിനാ ഞാൻ ബി ജെ പി ചേർന്ന് അന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് ഒരു അർത്ഥമില്ല. ഞാൻ ഈ ബി ജെ പി ആയി യാതൊരു ബന്ധമില്ലാതിരുന്ന കാലത്ത് 9-ാം മാസത്തിലാണ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ആ പെറ്റീഷൻ ഞാൻ 9-ാം മാസം ഫയൽ ചെയ്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം വന്നിട്ടുള്ളത്. നമസ്കാരം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, പ്രത്യേകിച്ച് മുഖപുരയുടെ ആവശ്യമൊന്നുമില്ലാത്ത ഒരാൾ, ഒരു വ്യക്തി ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ നിയന്ത്രിക്കുന്നത് പോലും അദ്ദേഹമാണെന്ന് പറയേണ്ടി വരും. കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗമാണ്, ബിനീഷ് കോടിയേരിയുടെ സുഹൃത്താണ്, അതിലുപരി ജനപക്ഷം നേതാവ് പി സി ജോർജിന്റെ മകനാണ്. ജനപക്ഷം ഇപ്പോൾ അതിന്റെ അച്ഛനും മകനും ഉൾപ്പെടെ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. ജനപക്ഷം അതിൽ ലയിച്ചിരിക്കുന്നു. ഇപ്പോൾ മാസപ്പടി കേസിൽ ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം വരികയാണ്. ഈ കേസ് ഇവിടെ വരെ എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി അത് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണ്. ഷോൺ ജോർജും പിതാവും പി സി ജോർജും ബി ജെ പിയിൽ ചേർന്നതിനെ ചൊല്ലിയൊക്കെ ഒരുപാട് ഊഹാപോഹങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്, ജനസംസാരമുണ്ട്. എന്നാൽ ഷോൺ ജോർജ് ഈ കേസ് കൊടുക്കുന്നത് ഒരു 8 മാസങ്ങൾക്ക് മുൻപെയാണ്. ഈ പരാതി കൊടുക്കുന്നത് 8 മാസങ്ങൾക്ക് മുൻപാണ്. അത് കഴിഞ്ഞ് അത് പഠിച്ച് അതിനു വേണ്ട നടപടികളായി വരുന്നതാണ് ഈ സമയത്ത്. അതും ഇതും തമ്മിൽ, അതായത് ഈ ബി ജെ പി ലയനവും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന വ്യക്തി തന്റെ കുടുംബത്തോട് ചെയ്ത ക്രൂരത തീരെ കുറച്ചൊന്നുമല്ല, മറക്കാനും പൊറുക്കാനും പറ്റാത്തതാണെന്നും ആ പി വി ആരാണെന്നും ആ മാസപ്പടി കേസിൽ പിണറായിക്കും മകൾ വീണ വിജയനും ഭാര്യ കമലയ്ക്കുമുള്ള പങ്ക് എന്താണ് എന്നുമൊക്കെ ഷോൺ ജോർജ് വിശദീകരിക്കുന്നു. സാമാന്യ ബോധമുള്ള ആരെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ അന്ന് തന്നെ ഇത് ചെയ്യുമോ? നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കി തരുമോ? സാമാന്യം ഇപ്പൊ ഞാനും കൂടെ അറേഞ്ച് ചെയ്താണ്, അല്ലെങ്കിൽ ഞാനും കൂടെ പ്ലാൻ ചെയ്താണ് അന്വേഷണം വരുന്നെങ്കിൽ, അതൊരു പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടെങ്കിൽ 12-ാം തീയതിയാണ് ഇനി കോടതിയിൽ കേസ് വരുന്നത്. 10-ാം തീയതി പ്രഖ്യാപിച്ചാൽ പോരെ? എന്തിനാ ഞാൻ ബി ജെ പി ചേർന്ന് അന്ന് തന്നെ പ്രഖ്യാപിക്കുന്നത്? നിങ്ങൾക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരുന്നത് ഒരു അർത്ഥമില്ല. ഞാൻ ഈ ബി ജെ പി ആയി യാതൊരു ബന്ധമില്ലാതിരുന്ന കാലത്ത് 9-ാം മാസത്തിലാണ് ഞാൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ആ പെറ്റീഷൻ ഞാൻ 9-ാം മാസം ഫയൽ ചെയ്ത പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അന്വേഷണം വന്നിട്ടുള്ളത്. മാസങ്ങളായിട്ടല്ല, December 9-ാം തീയതി കോട്ടയത്ത് വെച്ച് ചേർന്ന സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ബി ജെ പിയും എൻ ഡി എ സഖ്യത്തെയും പിന്തുണയ്ക്കും എന്ന് പാർട്ടി കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി കൂടി തീരുമാനമെടുക്കുകയും ബി ജെ പിയും എൻ ഡി എയുമായിട്ടുള്ള ചർച്ചയ്ക്ക് അഞ്ചംഗ സമിതിയെ പാർട്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ആ വാർത്തകൾ പുറത്തു വന്നത്. അത് വാർത്തകൾ പുറത്തു വന്നതല്ല, ഔദ്യോഗികമായി പത്രസമ്മേളനം നടത്തി പാർട്ടി ചെയർമാൻ പ്രഖ്യാപിച്ചതാണ്. ഞാൻ അഴിമതി ആരാണ് നടത്തിയിട്ടുള്ളത്? അവരെയാണ് ഉന്നമിച്ചിട്ടുള്ളത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി നടത്തിയ അഴിമതി, അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ അന്വേഷണത്തിൽ അവർ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ എന്റെ കയ്യിൽ കിട്ടിയ തെളിവുകൾ അനുസരിച്ചും സാഹചര്യങ്ങൾ അനുസരിച്ചും അവർ കുറ്റക്കാരാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനാണല്ലോ ഞാൻ പരാതി നൽകിയത്. അതായത് മുഖ്യമന്ത്രിയുടെ വീണ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുപോലും, എനിക്ക് അറിയത്തുമില്ല, അവരോട് എനിക്ക് യാതൊരു വ്യക്തി വിരോധമില്ല. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ അവർ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുണ്ടെങ്കിൽ, പാവപ്പെട്ടവന്റെ കാശെടുത്ത് പൂട്ടടിച്ചിട്ടുണ്ടെങ്കിൽ അത് സമാധാനം പറഞ്ഞേ പറ്റും. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞതിനെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെ പെൻഷൻ കാശ് കൊണ്ടായിരിക്കും ഇത് തുടങ്ങിയത്. അതിനും ഞാൻ ആക്ഷേപം എവിടെയും പറഞ്ഞിട്ടില്ല, അതിനെതിരെ ഞാൻ പരാതിയും കൊടുത്തിട്ടില്ല. ഈ തുടങ്ങിയതിന് ശേഷം പലരുടെ നിന്ന് മേടിച്ച കാശിനെ സംബന്ധിച്ച് എനിക്ക് ആക്ഷേപമുള്ളൂ. ഈ കേസ് എവിടെ എത്തും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉത്തമ വിശ്വാസമുണ്ട്. ഈ കേസിന്റെ അവസാനം വരെയും ഞാൻ അതിനെ കൃത്യമായി ഫോളോ ചെയ്യും, നീതി ലഭിക്കും എന്നെനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. അതിനു മുമ്പ് ആ നാണക്കേട് മലയാളികൾക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെക്കുന്നതാണ് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഈ കഴിഞ്ഞ ദിവസം ജാർഖണ്ഡിലൊക്കെ നമ്മൾ കണ്ടില്ലേ, സോറൻ മന്ത്രിസഭ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം, അത് ഒരിക്കലും അതിനുണ്ടാക്കില്ല. അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ പറ്റുന്ന നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. അന്വേഷണം ആ തരത്തിൽ ഉള്ള, അതായത് മുഖ്യമന്ത്രി കുറ്റക്കാരനാണെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന, FIR ഇടാൻ കഴിയുന്ന സമിതിയാണ് ഇത് അന്വേഷിക്കുന്നത്. കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ആകുന്ന സാഹചര്യം ഉണ്ടാവും. കുറ്റക്കാരനാണോ അല്ലയോ എന്ന് അന്വേഷണത്തിൽ തെളിയട്ടെ. അല്ല, എനിക്ക് അന്വേഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്.
എന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അന്വേഷിക്കാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളെയും രേഖകൾ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും കോടതിയിലും ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. എന്റെ പിതാവ് ശ്രീ പി സി ജോർജ് 1980 ആദ്യമായി എം എൽ എ ആകുന്നത്. അന്നു മുതൽ ഇന്ന് വരെയും അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണവും, പ്രത്യേകിച്ച് അദ്ദേഹം കൈക്കൂലി കാണിച്ചു കൈക്കൂലി മേടിച്ചു എന്ന് കേരള സമൂഹത്തിൽ ആരും വിശ്വസിക്കില്ല. കേരള സമൂഹത്തിൽ ആരും അതിനെ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അതിനകത്ത് ആ ശത്രുക്കൾ പോലും തിരുത്തി പറയും പി സി ജോർജ് ഒരിക്കലും അത് ചെയ്യില്ല. ഞാൻ ആ പി സി ജോർജിനെ കണ്ടുപിടിച്ച ആളാണ്, എന്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്ന് വെച്ചുകൊണ്ട് വി ഡി സതീശനും ഇവരുമൊക്കെ കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറയില്ല. മുഖ്യമന്ത്രി പ്രതികാരം ചെയ്യാൻ ശ്രമിക്കും, അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. തീർച്ചയായിട്ടും സി പി എമ്മിന്റെ ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ വക്താക്കളാണ് സി പി എം. പിന്നെയാണോ ഇതുപോലെ ഇത്തരത്തിൽ അവര് ഈ തരത്തിലുള്ള നീക്കം നടത്തുന്നത്? നമ്മൾ സ്വാഭാവികമാണ്, ഞാനും പ്രതീക്ഷിക്കുന്നു. പക്ഷെ എനിക്കെതിരെ അത്തരത്തിലുള്ള നീക്കം നടത്താൻ ഒന്നും തന്നെ അവർക്കുണ്ടാകില്ല. തീർച്ചയായിട്ടും ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത് ആ ഒരു മാനസിക വികാരം കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ കേസിന് പഠിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ നാട്ടിൽ നടന്ന ഏറ്റവും വലിയൊരു കൊള്ളയുടെ ചുരുളഴിയായിരുന്നു ഞാൻ എന്റെ അന്വേഷണത്തിൽ ഏറ്റവും കൂടുതൽ. അപ്പോ അത് കൃത്യമായി എത്തിക്കേണ്ടടത്ത് എത്തിക്കണം എന്നുള്ളത് പിന്നീട് എന്റെ സാമൂഹിക പ്രതിബദ്ധതയായി മാറുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ തുടങ്ങിയത് ആ വാശിയിൽ തന്നെയാണ്. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഭക്തയായ ഒരു സ്ത്രീയാണ്, അവരുടെ മനസ്സൊക്കെ വേദനിക്കും സ്വാഭാവികമായിട്ട്. ആ സമയത്ത് വൈകാരികമായി പറയുന്ന കാര്യങ്ങളായിട്ട് ഞാൻ അങ്ങനെയൊക്കെ അതിനെ അങ്ങനെ കണ്ടാൽ മതി. അമ്മയുടെ വിശ്വാസം അതാണ്, ഞാനും ഒരു തകഞ്ഞ വിശ്വാസിയാണ്.